നമസ്കാരം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ മദ്രസ ഉസ്താദുമാരും അതേപോലെ തന്നെ ചില മുസ്ലിം പുരോഹിതരൊക്കെ ഇങ്ങനെ ആകാശത്ത് ഏറൽ നിൽക്കുകയാണ് നിലത്തിറങ്ങാൻ ഒരു മാർഗ്ഗവുമില്ല എങ്ങനെ നിലത്തിറങ്ങാൻ പറ്റുമെന്ന് ഇങ്ങനെ ഗഹനമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദാ ഒരു മുസ്ലിം യുവതി വീണ്ടും അവരെ എയറിലേക്ക് തന്നെ വിടുന്നു കാണണ്ടേ കണ്ടു നോക്കിയോളൂ अवड़ पाटपाड़ा पा അവിടെ അങ്ങോട്ട് തിരിയാൻ പാടില്ല ഇങ്ങോട്ട് തിരിയാൻ പാടില്ല അവിടെ മലക്ക് ഉണ്ടാകും മലക്ക് ശബിക്കും അതിന്റെ ഉള്ളിൽ നിന്ന് പാട്ട് പാടിയാല് ഇമ്മാരി ഡയലോഗ് ഒക്കെ ആയിട്ട് ഇറങ്ങുന്ന ഉസ്താദുമാര് പണ്ഡിതര് ഒരുപാട് കിതാബുകളിലൊക്കെ ഇങ്ങനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന അത് ഹറാമാണ് എന്നൊക്കെ പറയുന്ന കുറെ ഉസ്താദുമാരെല്ലാം നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്കൊന്നേ പറയാനുള്ളൂ ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് നിങ്ങൾ ഈ പറയുന്ന സ്വർഗവും നരകവും ഒക്കെ എന്നുണ്ടെങ്കിൽ ഇവന്മാരൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമായിക്കൊല്ലോ നരകം എന്ന് പറയുന്നേ നമുക്ക് എല്ലാവർക്കും ആട അടിപൊളിയായിട്ട് ചേർന്ന് അടിച്ച് കൂടാന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ മര്യാദക്കൊന്ന് കക്കൂസ് പോകുമ്പോഴേക്കും ഇച്ചിന് സ്വൈര്യം ഈ മതവും കിതാബൊന്നും ഇല്ലാത്ത ഒരു സ്വൈര്യം തന്നൂടെ എന്റെ ഉസ്താദുമാരെ എന്താ നിങ്ങളുടെ കാര്യം നിങ്ങൾ എന്തല്ലേ ഈ പറഞ്ഞു കൂട്ടുന്നേ ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ 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 ഇടുക്കി 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 കൊണ്ടുവരാണോ നിങ്ങൾ ചെയ്യുന്നേ ഒന്ന് ഇലാസ്റ്റിക് ആക്കാൻ അവരുടെ മനസ്സുകൾ വിശാലമാക്കാൻ പറ്റാത്തത് എന്താ നിങ്ങൾക്ക് ബാത്റൂമിന്റെ ഉള്ളിൽ കയറി കഴിയുമ്പോ മനക്കാലാണ് പുറത്ത് നിൽക്കിയേക്കാളും എന്തോന്നടേ എന്തോന്നടേ നന്നാവാത്ത ഇങ്ങനെ ഇരിക്കാണോ നിങ്ങൾ പറയുന്നേ ഇപ്പൊ പുറത്ത് നിൽക്കുമ്പോ വീട്ടിലുള്ള നമ്മൾ പറയുന്നതിനും പാടുന്നതിനും മനക്കുകൾക്ക് എഴുതി വെക്കാൻ പറ്റില്ല മനക്ക് എന്ന് പറഞ്ഞാൽ മാലാഖാട്ടോ മാലാഖമാർക്ക് എഴുതി വെക്കാൻ പറ്റൂല നമ്മുടെ ശരിയും തെറ്റും സോ അവര് നമ്മളെ ശപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ ബാത്റൂമിൽ കയറുമ്പം അവിടെ ഇരിക്കുന്ന സമയത്ത് നിന്ന് ഇടതേക്ക് തിരിഞ്ഞിരിക്കണം വലതേക്ക് തിരിഞ്ഞിരിക്കണം എന്തോന്നേ സ്വസ്ഥമായിട്ട് എങ്ങനെയാ പോകുന്ന വെച്ചാൽ അങ്ങനെ പൊക്കോട്ടെ അതെല്ലാം പോട്ടെ അത് ഇടത് കാല് വെച്ച് കയറണം വലത് കാല് വെച്ച് ഇറങ്ങണം അതിന്റെ ഉള്ളിൽ കയറുമ്പോ പ്രാർത്ഥന അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ പ്രാർത്ഥന പുറത്തിറങ്ങിയിട്ട് എന്ത് എന്തിനാണ് ഇതൊക്കെ മനുഷ്യനെ ഒന്ന് ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് അവന്റെ ഒരു എന്താ പറയാ പ്രാഥമിക കാര്യം പോലും നിർവഹിക്കാൻ ഒരു സമാധാന സ്വസ്ഥത നിങ്ങൾ കൊടുക്കാൻ ഞാൻ ഒരു മിനിറ്റ് എങ്ങനെ ഓക്കെ ഒരു സമാധാന സ്വസ്ഥത നിങ്ങൾ കിട്ടി ഓക്കെ ഒരു സമാധാന സ്വസ്ഥത നിങ്ങൾ കൊടുക്കാൻ ഞാൻ ആൾക്കാർക്ക് ബോറടിക്കും മാൻ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങളെ മതത്തിൽ ആളല്ലാണ്ടായി പോകട്ടോ എല്ലാരും കൂടി പോയി പോവേ എന്ത് ചെയ്യാനാന്നാ ഞാൻ ആലോചിക്കുന്നേ എന്താ അല്ലേ എന്തിനാണ് ഉസ്താദുമാരെ നിങ്ങൾ ഈ മനുഷ്യന് ആവശ്യമുള്ള കാര്യത്തിലേക്ക് വേണ്ടി മാത്രം വാശി പിടിക്കുക ശടിക്കുക യാതൊരു ലോജിക്കും ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ഇനിയും ഈ 1400 വർഷം മുമ്പ് അന്നത്തെ ആ രീതിയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇന്നും പാലിക്കണമെന്നൊക്കെ പറഞ്ഞ് നടന്നാൽ ഇതേപോലെ നിങ്ങൾക്ക് ഭൂമിയിൽ നിൽക്കാൻ സമയമുണ്ടാവില്ല ഫുൾ ടൈം എയർ തന്നെയായിരിക്കും ഒരുപാട് ആളുകൾ ഇതുപോലെ ധൈര്യത്തോടെ വന്നിട്ട് നിങ്ങളെയൊക്കെ ട്രോളുന്നുണ്ട് നിങ്ങൾ ഇനിയെങ്കിലും മനുഷ്യരായിട്ട് ഹൃദയം കൊണ്ട് ബുദ്ധി കൊണ്ട് ചിന്തിച്ചു ലോജിക്കോടുകൂടി തന്നെ ആലോചിച്ച് വേണം ഓരോ കാര്യങ്ങൾ ഈ മൈക്കിനെയും ക്യാമറയ്ക്കും മുന്നിൽ വന്ന് വിളിച്ചു കൂവാൻ എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്